ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ, അതുപോലെ ആ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിലുള്ള ചേഞ്ച്, അതായത് ഈ എച്ച് യു ക്യൂ ഡബ്ല്യു അങ്ങനത്തെ പ്രോപ്പർട്ടീസിലുള്ള ചേഞ്ച് എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഐഡിയൽ ഗ്യാസിൻ്റെ ഐസോതെർമൽ എക്സ്പാൻഷനാണ്. അതായത് ഡെൽറ്റ ടി എന്തായിരിക്കും? സീറോ ആണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഒരു പ്രോസസ്സിൽ ഒരു ഐസോതെർമൽ എക്സ്പാൻഷന് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി, എന്താൽപി, അതുപോലെ വർക്ക് ഡൺ, ക്യൂ, ഇതിലൊക്കെ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് യുവിൻ്റെ കാര്യം എടുക്കാം, അതായത് നമ്മൾ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യം നോക്കുമ്പം യു എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് ടി ആണ്, ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചറിൻ്റെ മാത്രമായിട്ടുള്ള ഫങ്ഷനാണ് യു. ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. അപ്പോൾ എന്താണ്, ഡെൽറ്റ ടി സീറോ ആണ് എന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സീറോ ആണ്. അപ്പോൾ എന്തായിരിക്കും, യു സീറോ ആയിരിക്കും. ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമ്പോൾ മാത്രമേ യുവിന്, അതായത് ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് വരുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ കാര്യം, ഐഡിയൽ ഗ്യാസിൻ്റെ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ കാര്യം പറയുമ്പോൾ ഡെൽറ്റ യു സീറോ ആണ്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഡെൽറ്റ എച്ച് ആണ്, എന്താൽപി ചേഞ്ചിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം എച്ചിന് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ്, യു പ്ലസ് പി വി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡെൽറ്റ എച്ചിന് വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി, ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡെൽറ്റ യു ഈക്വൽ ടു സീറോ ആണ് ഐസോതെർമൽ പ്രോസസ്സിൽ. പിന്നെ ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ ആയിരിക്കും. ഡെൽറ്റ എൻ ആർ ടി എന്ന് പറയുമ്പോൾ ശരിക്കും എങ്ങനെ എഴുതേണ്ടത്, എൻ ആർ ഡെൽറ്റ ടി, കാരണം എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് അല്ല അതിൽ ചേഞ്ച് വരുന്നില്ലല്ലോ. അപ്പോൾ എൻ ആർ ഡെൽറ്റ ടി, അപ്പോൾ ഡെൽറ്റ ടിയും സീറോ ആണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എന്താണ്, ഡെൽറ്റ എച്ച് ഈക്വൽ ടു സീറോ ആണ്, ഡെൽറ്റ യു ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇനി ഫസ്റ്റ് ലോ നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ എക്സ്പാൻഷനിൽ ഡെൽറ്റ യു ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും, ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു, ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ എഴുതാം, ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ക്യൂ എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാം, സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ പറയാം, ഇതിന് ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ക്യൂ എന്നാണ്. അതായത് ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഐസോതെർമൽ എക്സ്പാൻഷനിൽ അതിൽ അബ്സോർബ് ചെയ്യുന്ന ക്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്പാൻഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യൂ യൂസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം പറഞ്ഞതാണ് ഡബ്ല്യു ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. ഈ ഇക്വേഷൻ മുമ്പ് നമ്മൾ പറഞ്ഞാണല്ലോ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന കേസിലൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു റിവേഴ്സിബിൾ ആവുമ്പം എങ്ങനെയാണ്, പി മൈനസ് ഡി പി ഈക്വൽ ടു പി എക്സ്റ്റേണലിന് എഴുതാൻ പറ്റും. അതായത് ഏതാണ്ട് ഒരേ പ്രഷറായിരിക്കും, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ പി എക്സ്റ്റേണൽ എന്നുള്ളതിന് പകരം എന്ത് ചെയ്യാണ്, ഇ പി മൈനസ് ഡി പി എന്നുള്ളത് ആഡ് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണത്, ഇപ്പോൾ എക്സ്പാൻഷൻ ആണ്, എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ചാർജ് വരുന്നത്, മൈനസ് സൈൻ വരുന്നത്. അപ്പോൾ എന്ത് വരും, ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡി പി ഇൻറ്റു ഡി വി എന്ന് വരും. ഇനിയും ഇതിനെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്തായി, അതായത് ഇതിനെ എങ്ങനെ എഴുതാം, മൈനസ് പി ഡി വി പ്ലസ് ഡി പി ഇൻറ്റു ഡി വി എന്ന് എഴുതാൻ പറ്റും. ഇവിടെ പ്ലസ് വന്നത് അറിയാലോ, അതായത് മൈനസ് മൈനസ് വരുമ്പോൾ ഡി പി വരും, പ്ലസ് ഡി പി വരും, അതാണ് ഇവിടെ പ്ലസ് വന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഡി ഡബ്ല്യു ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും. ഇതിലിപ്പം ഈ ഡി പി ഇൻറ്റു ഡി വി, ഡി പി എന്ന് പറഞ്ഞാൽ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് പി ആണ്, ഡി വി എന്ന് പറഞ്ഞാൽ
small fraction of V. Now, dp into dv is what we can neglect. That is a factor. Now, dw equal to minus pdv. Now, the dw is what we can do. We can do w. That is what we can integrate. Now, reversible is what we can do. W r e v reversible is equal to minus integral v1 to v2. PDV ന എഴുതാൻ പറ്റും അതായത് v2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം v1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോളിയം ഇനി ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം PV RT എന്ന് കൺസിഡർ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യണം ഈ v അല്ല v അല്ല p എന്നുള്ളതിന് പകരം എന്ത് എഴുതാൻ പറ്റും p RT V എന്ന് എടുത്തൂടെ അപ്പോൾ അതാണ് ഇവിടെ എടുക്കുന്നത് p ക്ക് പകരം RT V അപ്പോൾ എങ്ങനെ വരിക ഇന്റഗ്രൽ V1 to V2 RT by V dV this is constant title RT for the integral RT into integral V1 to V2 1 by V into dV in him integral 1 by X ln X on the one sitting alone upper evidence room ln V RT into ln V in the lana limit V1 to V2. Apo, in the bracket open jitha, limit to the angle RT ln V2 by V1. W reversible equal to very carim. Give it a minus ilha, minus L at the middle. Limit to the angle top. നമുക്ക് എന്ത് കിട്ടി ഡബ്ല്യു റിവേഴ്സിബിൾ അതായത് നമ്മളെ വർക്ക് ഡൺ ഈക്വൽ ടു എക്സ്പാൻഷൻ വർക്ക് ഡൺ ഈക്വൽ ടു മൈനസ് ആർ ടി ലോൺ ബി ടു ബൈ ബി വൺ എന്ന് കിട്ടി ഇനി ഇതിനെ ലോഗിൻ്റെ ഫോമിലേക്ക് എഴുതാണെന്നുണ്ടെങ്കിലോ ഈസ് ഈക്വൽ ടു മൈനസ് ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ആർ ടി ലോഗ് ബി ടു ബൈ ബി വൺ അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഈ ഡബ്ല്യു റിവേഴ്സിബിളിനെ നമ്മൾ എന്തും കൂടി പറയും ഡബ്ല്യു മാക്സിമം കൂടി പറയും കേട്ടോ ഡബ്ല്യു മാക്സ് എന്ന് പറഞ്ഞാലും ഡബ്ല്യു റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് ഇനി ഇതിനിപ്പോൾ നമ്മൾ എഴുതിയത് വി ടു ബൈ വി വൺ വിയുടെ ടൈമിൽ എഴുതിയത് ഇനിയിപ്പോൾ പിയുടെ ടൈമിൽ എഴുതാമെന്ന് ചോദിച്ചു പ്രഷറിൻ്റെ ടൈമിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം വി ടു ബൈ വി വൺ ഇസ് ഈക്വൽ ടു പി വൺ ബൈ പി ടു അല്ല ഇങ്ങനെയല്ല പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു ആ ഓക്കെ ഇങ്ങനെ തന്നെ വി ടു ബൈ വി വൺ ഈക്വൽ ടു പി വൺ ബൈ പി ടു അല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം ഡബ്ല്യു ആർ ഇ വി ഇസ് ഈക്വൽ ടു മൈനസ് ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ആർ ടി ലോഗ് വി ടു ബൈ വി വൺ എന്നുള്ളതിന് പകരം പി വൺ ബൈ പി ടു എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം ഇനി നമുക്ക് നോക്കേണ്ടത് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ റിവേഴ്സിബിൾ റിവേഴ്സിബിളാണ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ അതായത് ക്യൂ റിവേഴ്സിബിൾ നമ്മൾ ആ ഫസ്റ്റ് ലോണ്ട് കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്യൂ റിവേഴ്സിബിൾ അല്ലെ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു അല്ലേ അപ്പോൾ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അപ്പോൾ ക്യൂവിൻ്റെ ഇക്വേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി അതിൻ്റെ കൂടെ ഒരു മൈനസും കൂടി ആഡ് ചെയ്താൽ മതി അപ്പോൾ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം ഈക്വൽ ടു മൈനസ് ആർ ടി ലോൺ ബി ടു ബൈ വി വൺ അല്ലെങ്കിൽ ലോഗിൻ്റെ ഫോമിൽ വേണമെങ്കിൽ എഴുതാം അപ്പോൾ ക്യൂ എന്താണ് ക്യൂ ആകുമ്പോൾ മൈനസ് ഡബ്ല്യു ആണ് അപ്പോൾ എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ ഒരു മൈനസും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ടോട്ടൽ എന്താവും പ്ലസ് ആവും അപ്പോൾ ആർ ടി ലോൺ ബി ടു ബൈ വി വൺ അപ്പോൾ ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫേർഡിൻ്റെ ഇക്വേഷൻ ഇത് വേണമെങ്കിൽ നമുക്ക് പിയുടെ ഫോമിൽ എഴുതാം അതുപോലെ ലോഗ് ഫോമിലും ഒക്കെ എഴുതാം ഇനി ഇറിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് നോക്കാം അപ്പോൾ അതിൻ്റെ വർക്ക് ഡണ്ട് ഇക്വേഷൻ നമുക്കറിയുന്നതാണ് ഡബ്ല്യു ഈക്വൽ ടു വി വൺ ടു വി ടു മൈനസ് പി മൈനസ് ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു പി എക്സ്റ്റേണൽ ഇൻ ടു പി എക്സ്റ്റേണൽ ഡി വി അല്ലേ ഇനി ഇതിലിപ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്ന് എക്സ്പാൻഷൻ എഗെയിൻസ്റ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ
കോൺസ്റ്റന്റ് പ്രഷറിന്റെ അഗൈൻസ്റ്റ് എക്സ്പാൻഷൻ, ഇത് നമ്മൾ ഇന്റർമീഡിയറ്റ് എക്സ്പാൻഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ വരികയാണ്. നമ്മൾ പിസ്റ്റണിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ എക്സ്റ്റേണൽ വരുന്നുണ്ട്, അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു പി എക്സ്റ്റേണൽ വി വൺ ടു വി ടു ഇൻറ്റഗ്രൽ ഡി വി, അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു വി ടു മൈനസ് പി വൺ, അല്ലെങ്കിൽ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി. ഇതാണ് വർക്ക് ഡൺ. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് എക്സ്പാൻഷൻ്റെ വർക്ക് ഡൺ. ഇനി അടുത്തൊരു പിന്നെ വേറെ കാര്യം ഓർക്കണം, ഇത് റിവേഴ്സിബിൾ വർക്ക് ഡൺ ആണ്. നേരത്തെ നമ്മൾ റിവേഴ്സിബിളിൻ്റെ കൂടെ ഡബ്ല്യു മാക്സ് നേടിയില്ല, അപ്പോൾ ആ വർക്ക് ഡണ്ടേക്കാളും കുറവായിരിക്കും ഇതിൽ വരുന്ന വർക്ക് ഡൺ. പിന്നെ അടുത്ത എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ എക്സ്പാൻഷനാണ്. അടുത്തത് ഫ്രീ എക്സ്പാൻഷൻ ആണ്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് സീറോ പ്രഷർ, അതായത് എന്താ പറയുക, നമ്മൾ എക്സ്പാൻഷൻ ഇൻ ടു വാക്വം. അപ്പോൾ പി എക്സ്റ്റേണൽ എന്തായിരിക്കും? പി എക്സ്റ്റേണൽ ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻ ടു ഡെൽറ്റ വി അല്ലേ. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു സീറോ. അപ്പോൾ ഫ്രീ എക്സ്പാൻഷനിലുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നോ വർക്ക് ഈസ് ഡൺ വെൻ എ സിസ്റ്റം അണ്ടർഗോസ് ഫ്രീ എക്സ്പാൻഷൻ. അപ്പോൾ ഇത്രയാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്.